ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിലാണ് ഉടൻ ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 5 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാജ്യത്ത് 6-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അതിനുശേഷം ഒരൊറ്റ ഘട്ടം കൂടി തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്നാണ് ജസ്റ്റിസുമാർ ദിബങ്കർ മിശ്രയും എസ് സി ശർമ്മയും അടങ്ങുന്ന സുപ്രീംകോടതി ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ADR അതുപോലെ തന്നെ മഹുവ മൊയ്ത്രയുമാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യത്തിൽ സുപ്രീംകോടതി ഇടപെടുന്നതിനെ ശക്തമായി കോടതിയിൽ എതിർക്കുകയാണ് ഉണ്ടായത്. കാരണം തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് കോടതി ആ പ്രക്രിയയിൽ ഇടപെടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ ഈ ഹർജിക്കാർ പ്രധാനമായും സംശയത്തിൻ്റെയും മറ്റും സംശയവും അതുപോലെ തന്നെ ആശങ്കകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരമൊരു ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ വസ്തുതയില്ല എന്നും അസത്യങ്ങൾ മാത്രമാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നതിനായി ആധാരമായി ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഈ ഹർജിക്കാർക്ക് വേണ്ടി ഈ സീനിയർ അഭിഭാഷകരായ ദുഷ്യന്ത് ദാവെയും അതുപോലെ തന്നെ അഭിഷേക് മനു സിംഗ്വിയുമാണ് ഹാജരായത്. ഇരുവരും പറഞ്ഞത് ഈ വലിയ ഒരു മാറ്റം, അതായത് ആദ്യം പുറത്തു വരുന്ന കണക്കുകളും പിന്നീട് ഈ പോളിംഗ് ശതമാനം സംബന്ധിച്ച് വരുന്ന കണക്കുകളും തമ്മിൽ വലിയൊരു വ്യത്യാസമാണുള്ളത്. ചില സമയങ്ങളിൽ 5 മുതൽ 6% വരെയുള്ള വ്യത്യാസങ്ങളുണ്ട്. തങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സംശയം ജനിപ്പിക്കുന്നതിനല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനാണ് കോടതിയെ സമീപിക്കുന്നതെന്നായിരുന്നു ഇരുവരും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കോടതി പറഞ്ഞത് 2019 മുതൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സാധനം, ഈ ആവശ്യം. അത്തരമൊരു ഹർജി 2019 മുതൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. അന്നൊന്നും പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അന്ന് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിലാണ് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിന് ശേഷം സുപ്രീംകോടതിയിൽ ഒരു അപേക്ഷയുമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇന്ന് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2019 നൽകിയിരിക്കുന്ന ഹർജി എപ്പോഴാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്? ആ ഘട്ടത്തിൽ ഈ വിഷയം വീണ്ടും പരിഗണിക്കാമെന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള 2 ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പോളിംഗ് ശതമാനം സംബന്ധിച്ചുള്ള കണക്കുകൾ പെട്ടെന്ന് പുറത്തുവിടേണ്ടതില്ല. അതായത് 48 മണിക്കൂറിനുള്ളിൽ പുറത്തുവിടാനുള്ള ഒരു ഉത്തരവ് സുപ്രീംകോടതി നൽകിയിട്ടില്ല എന്നത് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടപടി ആരംഭിച്ചതിന് ശേഷം അതിൽ ഇടപെടരുതെന്ന കമ്മീഷൻ്റെ ആവശ്യവും സുപ്രീംകോടതി ഭാഗികമായി അംഗീകരിച്ചിരിക്കുന്നു എന്നതും കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒരു കാര്യമാണ്.